ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സം ടൈം സിംപ്ലി കുക്കിംഗ്. ഇന്ന് ഞാനിവിടെ ഒരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ അടുത്ത വീട്ടിലുണ്ടായ ഒരു കല്യാണ പാർട്ടിയുടെ വ്ളോഗാണ്. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായും ഇഷ്ടപ്പെടും, സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. നല്ലൊരു അടിപൊളി കല്യാണ പാർട്ടി ആയിരുന്നു. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായത് കാനഡയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പാർട്ടിയാണ് ഇവർ നാട്ടിൽ വെച്ച് നടത്തിയിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ വിശേഷമാണ് ഈ വീഡിയോയിൽ മുഴുവനായിട്ടുള്ളത്. അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല, കുറച്ച് റിലേറ്റീവ്സ് അവരുടെ ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ചെറിയൊരു പാർട്ടിയാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായത്. അപ്പം ഞങ്ങൾ തൊട്ടടുത്തതായതുകൊണ്ട് ഞങ്ങളും കൂടെ ഈ പാർട്ടിയിലോട്ട് കൂടി. ചെറുക്കനും പെണ്ണും ഒക്കെ ഒരുങ്ങി നിൽപ്പുണ്ട്. അവിടെ വീഡിയോ ഷൂട്ടും ഫോട്ടോ ഷൂട്ടും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം പുറത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. നല്ല സൂപ്പറായിട്ട് വഴിയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല സ്റ്റേജിൽ എല്ലാവരും എത്തിയിട്ടുണ്ട്. അവർക്ക് പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പള്ളിയിലെ അച്ഛനും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായി. അതിൻ്റെ അടുത്ത് തന്നെ കേക്ക് കട്ടിംഗ് ഉണ്ടായി. അതുകൂടാതെ വയസ്സായ അച്ഛനും അമ്മേനൊക്കെ ആദരിക്കലൊക്കെ ഉണ്ടായി. അപ്പം ആ ഫംഗ്ഷനും എല്ലാം കൂടെ ഒന്നിച്ചാണ് നടന്നിട്ടുണ്ടായത്. എന്നും ഈ മധുരം കാണുന്നോ? അപ്പോൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ശേഷം ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ടായി. കുട്ടികളുടെ ഡാൻസും പാട്ടും പിന്നെ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഡാൻസും ഒക്കെ ആയിട്ട് തകർത്തു ഞങ്ങൾ കേട്ടോ. ചെറിയ ആൾക്കാരുടെയും വലിയ ആൾക്കാരുടെയും ഒക്കെ പ്രോഗ്രാം ഉണ്ടായി. അപ്പോൾ ഇടയിൽ ചെറിയ ക്വസ്റ്റൻ ആൻസറുകളും അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു പരിപാടികളൊക്കെ. ഇപ്പോൾ ഇവിടെ വന്നിങ്ങനെ ഇരിക്കണേ തന്നെ അടിപൊളി ഒരു കൺട്രീസ്. ഞങ്ങൾ കൺട്രീസ് ആണ് ഞങ്ങൾ പറയുന്നതല്ല, പക്ഷേ എന്നാലും പ്ലീസ് സ്റ്റേജിലോട്ട് വരും. പ്ലീസ് സ്റ്റേജിലോട്ട് വരും. ഏ, ഞങ്ങൾ സമ്മാനമുണ്ട്. ആ കാനഡയിൽ നിന്ന് കൊണ്ടുവന്നത് വേണ്ടേ? പെണ്ണിൻ്റെ വീട് കണ്ണൂരും ചെറുക്കൻ്റെ വീട് എറണാകുളത്തുമാണ്. അപ്പോൾ ഇവർ മാരേജ് കഴിഞ്ഞത് കാനഡയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ രണ്ടിടത്തും ഫംഗ്ഷനൊന്നും നടത്തിയിട്ടുണ്ടായില്ല. അപ്പോൾ ആ ഫംഗ്ഷനാണ് അവരിപ്പം നടത്തുന്നത്. ഇവിടുത്തെ ഫംഗ്ഷൻ എറണാകുളത്ത് ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം കണ്ണൂരും ഫംഗ്ഷൻ ഉണ്ട്. കല്യാണ ചെറുക്കൻ്റെ പേര് ചാൾസ് എന്നും പിന്നെ കല്യാണ പെണ്ണിൻ്റെ പേര് ഐശ്വര്യ എന്നുമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും നല്ല അടിപൊളി പരിപാടിയാണ് ഞങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുണ്ടായത്. അപ്പോൾ അത് തന്നെ അടിപൊളിയായിരുന്നു, സൂപ്പർ പ്രോഗ്രാമായിരുന്നു. അവിടെ ഇരുന്ന എല്ലാവർക്കും ഒത്തിരി അപ്പോൾ ഈ ഡാൻസ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു മനപ്പൊരുത്തം പരിപാടിയാണ് അടുത്ത് നടക്കാൻ പോകുന്നത്. അപ്പം മനപ്പൊരുത്തം എത്ര ഉണ്ടെന്ന് നോക്കുകയാണ് ഇവർ രണ്ടുപേരുടെയും. നിങ്ങളിൽ ആരാണ് മനോഹരമായി ചിരിക്കുന്നത്? ഐ മീൻ ദ ക്യൂട്ട് സ്മൈൽ.
ഇനി ഒരു വേറെ ടൈപ്പിൽ കൂടുതൽ കൊഞ്ചൽ ആർക്കാണ്? പത്താമത്തെ ക്വസ്റ്റ്യൻ, ഫുഡ് അതായത് ഭക്ഷണം ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ കൂടുതൽ കൺഫ്യൂഷൻ ആർക്കാണ്? ഓക്കെ, അസുഖം പിടിച്ചാൽ കുഞ്ഞുങ്ങളെ പോലെ ആക്ട് ചെയ്യുന്നത് നിങ്ങളിൽ ആരാണ്? മൊത്തം തിരിഞ്ഞു. നിങ്ങളിൽ ആരാണ് നന്നായി ഡാൻസ് ചെയ്യുന്നത്? അതിന് സംശയമുണ്ടല്ലേ, നമ്മളിപ്പോ കണ്ടതനുസരിച്ച് തോന്നുക. ഇതൊക്കെയാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ ആരാണ് മുന്നിൽ? ഇപ്പോഴും വിസക്കുക. അല്ല, ഞാൻ ഈ വിശപ്പിന്റെ വെളിയാകുമ്പോട്ട് ചോദിച്ചു. അതിന്റെ ഇടയിൽ കൂടി ബുക്കിന്റെ ഒരു പരസ്യം, നിങ്ങളിൽ ഏറ്റവും നല്ല ലവർ ആരാണ്? മലപ്പുറത്ത് റൗണ്ട് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ശേഷം കുട്ടികളുടെ വക ചെറിയൊരു ഡാൻസ് പ്രോഗ്രാം കൂടി ഉണ്ടായി. കുഞ്ഞാളന്റെ ബർത്ത്ഡേ പോയിട്ട് കൊടുക്കാച്ചി ബിരിയാണി കഴിച്ചിന്, കൊടുക്കാച്ചി ബിരിയാണി കഴിച്ചിന്, എവിടെയാന്നപ്പാ പോയിന്, അത് നന്നപ്പാ കഴിച്ചിന്. കുഞ്ഞാളന്റെ ബർത്ത്ഡേ പോയിട്ട് കൊടുക്കാച്ചി ബിരിയാണി കഴിച്ചിന്, കൊടുക്കാച്ചി ബിരിയാണി കഴിച്ചിന്. വീഡിയോയിൽ പല സോങ്ങുകൾക്കും കോപ്പിറൈറ്റ് ക്ലെയിം വന്നിട്ടുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് പാട്ടില്ലാതെ മ്യൂസിക് മാത്രം പല സ്ഥലങ്ങളിലുമായിട്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് മാത്രമല്ല, ഇതിൽ കൂടുതൽ പ്രോഗ്രാം ഉണ്ടായി, പക്ഷേ എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ എടുത്ത വീഡിയോ ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്.
ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ സന്തോഷമായിട്ട് പിരിഞ്ഞു. പിന്നെ അവസാനം ചെറിയൊരു വെടിക്കെട്ടുണ്ടായിട്ടോ, ഒരു ചെറിയ വെടിക്കെട്ടാണ്. എന്തായാലും കുട്ടികളൊക്കെ നല്ലതായി ആഘോഷിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ. പിന്നെ നിങ്ങളുടെ വിലയേറെ കമൻറ്റ് താഴെ ബോക്സിൽ അറിയിക്കുകയും വേണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.